വെൽക്കം ബാക്ക് ടു ലിസ്ണേഴ്സ് ഡെയിലി. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഒരു ലിവർ വരട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അര കിലോ അളവിലുള്ള ലിവറാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇതിനെ കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇവ ചതച്ചത് വലിയൊരു ടേബിൾ സ്പൂൺ. പാകത്തിന് ഉപ്പും ഇത്തിരി കറിവേപ്പിനും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് കൈവച്ച് മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. കുക്കർ അടച്ച് നമുക്ക് 4 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. 4 വിസിൽ കഴിഞ്ഞ് ഇന്ന് നമ്മൾ കുക്കറൊന്ന് തുറന്നു നോക്കാം. അപ്പം നമ്മളുടെ ലിവറൊക്കെ വെന്ത് ഭാഗമായിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. അതിലേക്കൊരു മീഡിയം സൈസ് വലിയുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്കൊരു തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് കൂടിയും ചേർക്കാം. ഇവ നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ. വഴണ്ടി വരുമ്പോൾ അതിലേക്ക് 2 കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് 2 മിനിറ്റ് അടച്ച് വെക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ലിവറിനെ ചേർത്ത് കൊടുക്കാം. ഇവ രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ ഗ്രേവി ഒന്ന് തിക്കായി വരുന്നതിന് വേണ്ടിയിട്ട് 1-5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് കത്തിക്കുക. ഇപ്പം നമ്മുടെ ഗ്രേവി പാകത്തിന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. എരിവ് ഇഷ്ടമുള്ളതല്ലെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ചും കൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോഴാണ് അതിനൊന്നും കൂടെ ഒരു ടേസ്റ്റ് വരുന്നത്. ഞാനിവിടെ ചേർത്തിട്ടില്ല. ഇവിടെ ആർക്കും എരിവ് അത്രക്കാൻ പോവില്ല, അതുകൊണ്ടാണ് ചേർക്കാത്തത്. അപ്പോൾ ലിവർ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you all. Bye-bye.